അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാന അടിച്ച് എന്താ വഴിക്കണം ഞാൻ പറഞ്ഞിരുന്നു താടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, എനിക്ക് രക്ഷിച്ചെട്ടിയാണ് എന്റെ മനസ്സിൽ. ഞാൻ ഞാൻ വരുന്നതിന് മുമ്പ് ഇപ്പൊ ടിനിയൊക്കെ പറഞ്ഞേ, ഇത് ഇപ്പൊ പവർ ഗ്രൂപ്പിന്റെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? ഇതൊരു ബെൽറ്റ് ഗ്രൂപ്പ് ആയിരുന്ന പറയുന്നത് അബാമിന്റെ കൂടെ, ഒരു ബെൽറ്റ് ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പും ബെൽറ്റ് ഗ്രൂപ്പും ആയിട്ടുള്ള അങ്ങനെ നോക്കുമല്ലേ. ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്, അജു, സൈജു, സൈജു ഏട്ടൻ, രമേശ് ഏട്ടൻ. അപ്പൊ ഇതൊരു 2020 എനിക്ക് തോന്നുന്നു ബാബാ ചേട്ടൻ, ഇത് ആ 2020 ശേഷമുള്ളൊരു അതർ 2020 ആണ്. അപ്പൊ ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് എന്ന് പറയില്ല എന്നെ സംബന്ധിച്ച്. ഇതാണ് ഏറ്റവും വലിയ, ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ്. അല്ല, കഴിഞ്ഞ ദിവസം ഇനാഗ്രഹം ഷോ പറഞ്ഞു പവർ ഗ്രൂപ്പ് ഞാനാണ്, ഞാൻ നയിക്കുന്ന പവർ ഗ്രൂപ്പ് ആണുള്ള പറഞ്ഞു. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുവേട്ടിനെ പറ്റി, കാരണം ബാബുവേട്ടിനെ പറ്റിയൊക്കെ കുറെ ഇത് വന്നല്ലോ. അപ്പൊ വെച്ചാൽ ഇവർ അവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബാബുവേട്ടിനൊക്കെ എന്റെ അറിവില് ഞാൻ വല്ലപ്പോഴും ബാബുവേട്ടിനെ വിളിച്ചിട്ടുണ്ട്, ബാബുവേട്ടാ ബാബുട്ടാ നമ്മളൊരു പടമുണ്ട് പരിപാടിയുണ്ട് എന്നൊരു ബാബുവിനെ ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. മറ്റേ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു, പക്ഷെ എന്തൊക്കെയാണ് ഇവര് ചെയ്യുന്നത്? അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഞാനായിരിക്കണമല്ലോ മറ്റുള്ളവരില്ലാതാക്കുന്നത്. അപ്പോ അതെ, അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഒരാൾ. അപ്പൊ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്, കാരണം അങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട്. അവര് അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക്, കേട്ട കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ്. കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ്, ആഷിക്ക ഒരു ഗ്യാങ്, അങ്ങനെ ഒരു ഫേവറേറ്റിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാൽ. അല്ലാതെ ഒരു അത് അല്ലാതെ അതിന്റെ മുകളിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നും എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ, ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവാം, നമ്മൾ പോലും അറിയാതെ ചിലപ്പോ നമ്മൾ മറ്റുള്ളവരെ. ഇപ്പൊ ഞാനും ധ്യാനം ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ പഠനം ചെയ്യുമ്പോ ധ്യാനം മതി, അപ്പൊ അവിടെ വേറെ ഒരാളുടെ അവസരം പോകും. അപ്പൊ നമ്മള് പരമാവധി എന്താന്ന് വെച്ചാല് കൺസിഡർ ചെയ്യാം എല്ലാവരും, അത്രേ ഉള്ളൂ. അതിനപ്പുറം അത് ഇഷ്ടമുള്ള ആൾക്കാർ. ഇപ്പൊ നെപ്പോ കിഡ്സിനെ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾ ദേഷ്യം ചെയ്തത്. എന്നുവെച്ചാൽ എല്ലാ മക്കളും ജോർജിനെ വിളിക്കായിരുന്നു ധ്യാനത്തിന് കറക്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അങ്ങനെയല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ. പക്ഷേ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്നും നിലനിൽക്കുന്ന എന്നാണ്. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാവാതെ പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പ്. എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും. ഒരു പ്രാവശ്യം രാജിവെച്ചാണ് വീണ്ടും അതെ നല്ലല്ലേ. അല്ല, ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനാഷ്ടത്തിന് ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. കാരണം അത്രയും ഇങ്ങനൊരു ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ പറയണം. അവര് പറഞ്ഞത് തുടക്കം മുതലേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പൊ പിന്നെ അതിന് ഇതായിട്ട് അനുബന്ധിച്ചായിട്ട് വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു നിവിൻ ആ സമയത്ത് 15 തീയതികൾ. അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശം അനുഭവം ഉണ്ടായുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ഫേക്കായിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുന്ന പോലെ കൊറേ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായ തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇവരുടെ എനിക്ക് തോന്നുന്നു അങ്ങനെ തള്ളിപ്പോയി. അത് കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെല്ലാരും വളർന്നു വന്നത് എനിക്ക് തോന്നുന്നു റഹ്മാനക്കാരെ ഇപ്പോ വീണ്ടും മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു റഹ്മാനക്കാരെ മൊത്തത്തിൽ നേരത്തെ പറഞ്ഞെങ്കിലും ഈ സിനിമയിൽ അഭിനയ സമയത്തും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തും റഹ്മാനക്കായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയായിരുന്നു? അതിനപ്പുറം ഇത്രയും ഇത്രയും ബ്രേക്ക് എടുത്താണ് എനിക്ക് തോന്നുന്നു ഇത്രയും ഗ്യാപ്പ് എടുത്തതാണ് മലയാള സിനിമ അല്ലെങ്കിൽ ആണല്ലേ മനഃപൂർവ്വം എടുത്ത ഗ്യാപ്പാണല്ലേ. കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കൊറേ കുറച്ചു കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ അത് കാണാൻ വേറെ അഴകണ്ടായിരുന്നു സാധനം ഇതിനകത്ത് കാണും എന്തായാലും ഡെഫിനറ്റായിട്ടും. പിന്നെ ഏറ്റവും നമ്മൾ ഇതാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയുന്ന വെച്ചാൽ മമ്മൂക്കയാണ്. അപ്പൊ ഈജിൻ റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാം ഇത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടേ മമ്മൂക്കയ്ക്ക് ശേഷം അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒപ്പം തന്നെ നമ്മള് സ്ക്രീനിൽ കണ്ടപ്പോ നമ്മൾ എനിക്ക് പല സീക്വൻസിലും ട്രെയിലറൊക്കെ കണ്ടപ്പോ മമ്മൂക്കനെ ഓർമ്മ വന്നു അല്ലെ മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പ്രസൻസും അല്ലെങ്കിൽ ഇമ്പാക്ട് നമുക്ക് പല പല ട്രെയിലറിന്റെ പല മൊമെന്റിലും. കാരണം ഞാൻ ഉള്ള സീനുകളിലൊക്കെ അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോ ശരിക്കും മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അമ്മ സങ്കടത്തിലുള്ള ആളാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും എല്ലാവരും രാജിവെച്ച സംഭവത്തിൽ നിൽക്കുകയാണ്. ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നു. താരസംഘടന 20 പേര് ബി ഉണ്ണികൃഷ്ണൻ സമീപിച്ച് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ചർച്ച നടത്തിയിരുന്നു അതെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന 20 പേരെ കുറിച്ച് മാത്രമേ അറിയാൻ വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും അറിയില്ല. വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ വേറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എനിക്കറിയില്ല. ഈ 20 പേരെ കുറിച്ച് ഒന്നും പറയാം. നിങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല അല്ലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ? ഒന്ന് ചോദിക്കുന്നത് ഹൈദരാലിത് പറയാമെന്ന് അവകാശപ്പെട്ട ആളായിട്ട് ചോദിച്ചു. ഇനി അത് അറിയാമെങ്കിൽ പറയാമെന്നോടത്ത് ഉള്ള ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കൂടെയാണ് 20 ദിവസമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ 20 പേരെ കുറിച്ചാണ് എനിക്കറിയാവുന്നത്. കൃത്യമായിട്ട് എല്ലാ കാര്യവും അറിയാം. ബാലയുടെ തന്നെ എല്ലാ സീക്രട്ടും എനിക്കറിയാം. ബാല പുറത്ത് വന്ന ഷൂട്ട് ചെയ്തിട്ട്